ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീംഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി എസ്ക്രോസിനെ കുറിച്ചാണ്. അപ്പോൾ മാരുതി സുസുക്കി എസ്ക്രോസിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, സേഫ്റ്റി റേറ്റിംഗ്, അതുകൂടെ തന്നെ മൈലേജ്, ഓൺ റോഡ് പ്രൈസസ്, അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കസ്റ്റമർ വാങ്ങിക്കുവാനുള്ള കാരണങ്ങൾ, അതുകൂടെ തന്നെ നോട്ട് ടു ബൈ റീസൺസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മാരുതി സുസുക്കി എസ്ക്രോസിനെ കുറിച്ച് പറയുമ്പോൾ 2015 ഈ വാഹനത്തെ അവതരിപ്പിച്ചത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി ഈ വാഹനത്തിൻ്റെ കുറച്ച് ലുക്കൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം ആദ്യമായി തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഉള്ളത്. അതുകൂടെ തന്നെ ക്രാഷ് ടെസ്റ്റിൽ ഏകദേശം 5-star സേഫ്റ്റി റേറ്റിംഗുള്ള ഒരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കി എസ്ക്രോസ്. എസ്ക്രോസിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9.66 lakh മുതൽ 14.57 lakh വരെയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും AMT ട്രാൻസ്മിഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എസ്ക്രോസിൻ്റെ ഒരു മൈലേജ് ഏകദേശം 18.55 km/L പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തായിട്ട് തന്നെ എസ്ക്രോസ് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പേസ് ആണ്. അപ്പോൾ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ടാണ് എസ്ക്രോസ് മത്സരിക്കുന്നത്. അപ്പോൾ എസ്ക്രോസിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4.3 meter ആണ്. വീൽ ബേസ് ആകട്ടെ 2.6 meter ആണ്. അതുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല സ്പേഷ്യസ് ആണ്. മാരുതിയുടെ തന്നെ വിറ്റാര ബ്രസൈഡിനുമായി കമ്പയർ ചെയ്യുമ്പോൾ എസ്ക്രോസിന് തന്നെയാണ് വീൽ ബേസ് കൂടുതലുള്ളത്. രണ്ടാമതായിട്ട് എസ്ക്രോസിനെ നമുക്ക് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. മാരുതിയുടെ എഞ്ചിൻസ് എല്ലാം തന്നെ വളരെ മികച്ചതാണ്. അപ്പോൾ 1.5 liter ഉള്ള എസ്ക്രോസ് നമ്മുടെ ബയിങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ എസ്ക്രോസിനെ ഒരു സ്പോർട്ടി കാർ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരി 5 കംഫോർട്ടായിട്ട് വഹിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മികച്ച എഞ്ചിനുള്ള കാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ ഒരു വാഹനത്തിന് നമുക്ക് ഹൈബ്രിഡ് ടെക്നോളജി ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഹൈ എൻഡിലും ലോ എൻഡിലും നല്ലൊരു പഞ്ചി ഫീലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് മാരുതി എസ്ക്രോസിനെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മാരുതിയുടെ ഒരു സർവീസ് നെറ്റ്വർക്ക് തന്നെയാണ്. മാരുതിക്ക് വളരെ വിപുലമായ ഒരു സർവീസ് നെറ്റ്വർക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ മാരുതിയുടെ പാർട്സ് എല്ലായിടത്തും അവൈലബിളാണ്. അപ്പോൾ മാരുതിയുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡും ലോ കോസ്റ്റ് മെയിൻ്റനൻസും തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് എസ്ക്രോസിൻ്റെ നോട്ട് ടു ബൈ റീസൺസ് നോക്കാം. അപ്പോൾ നോ ഡീസൽ എഞ്ചിൻ. VS6 നോംസിലേക്ക് വന്നപ്പോൾ മാരുതിയുടെ എല്ലാ ഡീസൽ എഞ്ചിനും ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ്റെ പെർഫോമൻസും മൈലേജും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒഴിവാക്കപ്പെടുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ എസ്ക്രോസും ഉൾപ്പെടാം. അടുത്തായിട്ട് മിസ്സിംഗ് ഫീച്ചേഴ്സ്. ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങളും ബേസ് മോഡൽ തൊട്ട് തന്നെ ധാരാളം ഫീച്ചേഴ്സ് നൽകാറുണ്ട്. എന്നാൽ ബേസ് വേരിയൻ്റായ സിഗ്മയിൽ ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, ഓട്ടോ AC, ആം റെസ്റ്റ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എന്നിവയില്ല. റിയർ AC വെൻറ്റ്, സൺറൂഫ്, മോർ എയർ ബാഗ്സ് എന്നിവയെല്ലാം കൂടി ഏതെങ്കിലും ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഈ ഒരു ഫീച്ചേഴ്സിൻ്റെയൊക്കെ അഭാവം നമ്മുടെ എസ്ക്രോസിൽ ഉണ്ട്. ചുരുക്കത്തിൽ എസ്ക്രോസിനെ കുറിച്ച് പറയുമ്പോൾ ബെസ്റ്റ് ഡ്രൈവിംഗ് കംഫോർട്ടും റൈഡിംഗ് ക്വാളിറ്റിയും ഉള്ളതും ഹൈവേയിലൊക്കെ ഹൈ സ്പീഡിൽ വാഹനം വളരെ സ്റ്റേബിളാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ എസ്ക്രോസിന് ഒരു മികച്ച ഒരു ഫ്യുവൽ എഫിഷ്യൻസിയും ഉണ്ട്. പക്ഷേ മാരുതി സുസുക്കി ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒരു മികച്ച വാഹനം ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാൻ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം.